നമസ്കാരം. കൊച്ചിയിൽ പ്രൈവറ്റ് ബസ്സുകാരുടെ ശല്യം മൂലമാണ് ഹൈക്കോടതി അടുത്തിടെ പറഞ്ഞത് ഈ പ്രൈവറ്റ് ബസ്സുകാർ നിരന്തരമായി ഹോണടിക്കരുത്, അതുപോലെ റോഡിന് വലതുവശം ചേർന്ന് പോകരുത്, ഇടതുവശം ചേർന്ന് മാത്രമേ പോകാവൂ, അതനുസരിച്ച് പോലീസ് ഇവർക്ക് നിർദ്ദേശം നൽകണമെന്നൊക്കെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം പോലീസിന് നൽകിയത്. എന്നാൽ ഇപ്പോഴും നിരത്തുകളിൽ, കൊച്ചിയുടെ നിരത്തുകളിൽ സ്വകാര്യ ബസ്സുകാർ കാണിക്കുന്ന അതിക്രമങ്ങൾ ചെറുതല്ല. അത്ര ഒരു അതിക്രമത്തിന് ഇരയായ രണ്ട് യുവതികളാണ് ഇന്ന് മറുനാടനോടൊപ്പം ചേരുന്നത്. അവർക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് അവർ തന്നെ നമ്മളോട് വ്യക്തമാക്കും. കീർത്തി എന്നാണ് അതിലൊരു യുവതിയുടെ പേര്, മറ്റൊരാളുടെ പേര് ലിനു എന്നാണ്. എന്താണ് സംഭവിച്ചത്, എന്നാണ് സംഭവിച്ചത് എന്ന് അവർ പറയും. എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ഞങ്ങൾ ഇതുപോലെ ബ്രോഡ്വേയിൽ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് ഇവിടെ ഷോപ്പിലേക്കുള്ള ആവശ്യത്തിനായിരുന്നു. തിരിച്ചു വരുന്ന വഴി നമ്മുടെ മാതൃഭൂമി ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഇതുപോലെ കലൂർ. കുറേ ബാക്കിൽ തൊട്ട് ഇവർ ഹോൺ അടിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് കൊടുക്കാൻ പരമാവധി നോക്കുന്നുണ്ട്, ഒരു സൈഡ് കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സൈഡ് കൊടുത്ത സമയത്ത് അത്രയും നേരത്തെ ആ ദേഷ്യം തീർത്തതുപോലെ നമ്മളെ ഒരു സൈഡ് കൊണ്ട് പുറകിൽ നന്നായിട്ട് തട്ടി. തട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സുകാർ പറയുന്ന പോലെ ചേർത്ത് മറിച്ചിടുക എന്ന് പറയുമല്ലോ, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ വണ്ടിയുടെ ബസ്സിന് അടിയിലേക്ക് പോകാതിരിക്കാൻ ഞാൻ മറു സൈഡിലേക്ക് തള്ളി. അതിൻ്റെ ബോഡിയിൽ അടിച്ചുകൊണ്ട് അവർ കാണുന്നുണ്ട്. തള്ളി ഞാൻ ഞങ്ങൾ ഈ സൈഡിലോട്ട് ബാലൻസ് ചെയ്ത് നിന്നു. കാല് കുത്തി നിന്നു. നിന്ന സമയത്ത് എൻ്റെ കാല് ഈ ഫുഡ് റെസ്റ്റിനും മറ്റേ കിക്കറിനും ഇടയിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ വണ്ടി ചരിയുകയും ചെയ്തു, നേരെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ കാണുന്നുണ്ട്, ഞങ്ങൾ വീടാൻ പോയത് ഇവർ ഇടിച്ചത് മനഃപൂർവ്വമാണ്, നമുക്കതറിയാം. അപ്പോൾ ഞാൻ തട്ടി, അതിൻ്റെ ബോഡിയിൽ തട്ടി ഞാൻ സൗണ്ട് വെക്കുന്നുമുണ്ട്. എന്നിട്ടും ഇവർ എഗെയിനും പിന്നെയും നമ്മളെ ഫോഴ്സ്ഫുള്ളി തള്ളി റോഡിലേക്ക് ഇടുന്ന പോലെ അതിൻ്റെ ബാക്കി ഭാഗം വെച്ചിട്ട് നമ്മളെ വല്ലാണ്ട് തള്ളി ഇത് ചെയ്തു. ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ഇതായിട്ടുള്ള ഒരു മനുഷ്യർ പോലും ഒന്ന് സൗണ്ട് വെക്കുവോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് നിർത്തുവോ ഒന്നും ചെയ്തില്ല. ഇവർ പ്രതികരിച്ചില്ല ആരും. അങ്ങനെ തന്നെ ബസ് മുന്നോട്ട് പോയി. ബസ് മുന്നോട്ട് പോയിട്ട് നമ്മൾ വിചാരിച്ച് അവർ ജസ്റ്റ് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും പറ്റിയോന്നെങ്കിലും അവർ നോക്കുമെന്ന് വിചാരിച്ചു. അവരാരും നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഭയങ്കര ഷോക്കിലായിപ്പോയി. ഷോക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല. ഈ ഇടിയുടെ ഒരു ഇതിൽ അറിയാതെ ആക്സിലേറ്റർ പിടിക്കുകയും ചെയ്തു. ആ ഒരു ടെൻഷനിൽ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം വളരെ സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്, കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമാണ്, ഈ ഒരു ടൈം ഓഫീസൊക്കെ കഴിയുന്ന ടൈമായതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡിലേക്ക് ഞങ്ങൾ മറിഞ്ഞ് വീണ് വേറൊരു വണ്ടി വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അതിനടിയിൽ തന്നെ പോയേനെ. എന്തോ ഭാഗ്യത്തിന് ആ സൈഡിൽ കൂടി അധികം വണ്ടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബോഡിയിൽ പിടിച്ച് തള്ളി ഈ ഭാഗത്തേക്ക് ചരിഞ്ഞത്, അതിൻ്റെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളൊരു ഓഫീസറോട് കുറച്ച് മുന്നോട്ട് വന്ന് ഒരു സാർ അവിടെ ഉണ്ടായിരുന്നു, പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു ട്രാഫിക്കിൽ. പുള്ളിയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പം തന്നെ ഇങ്ങോട്ട് മെസ്സേജ് പാസ് ചെയ്തു, ആ ബസ് വരികയാണെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴേക്കും കടന്നു പോയെന്ന് തോന്നുന്നു. എനിക്ക് ആ പെട്ടെന്നുള്ള ആ ഒരു ടെൻഷനിലും പരിഭ്രമത്തിലും നമ്പറ് നോട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി പെട്ടെന്ന്. പേര് മാത്രം, നന്ദനം എന്നുള്ള ഒരു ബസ്സിൻ്റെ ആ ഒരു പേര് മാത്രം കണ്ടു. പിന്നെ ഞങ്ങൾ ആ ഓഫീസറിനോട് പറഞ്ഞ്, അദ്ദേഹമാണ് കെ എൽ എത്രയാണെന്ന് വ്യക്തമല്ല, പക്ഷേ 3190 ആണ് അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ഞങ്ങളെ പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ആ പരിധിയിലല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കലൂർ സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലയിൻറ്റ്, നോർത്തിൽ പോയി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. ഇതുവരെ അവിടെ നിന്ന് നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ അവർ കണ്ടുപിടിക്കാൻ ലേറ്റാവുന്നതാണോ എന്ന് അറിയില്ല ബസ് എന്തായാലും. ഇതുവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടോ മറ്റു ഇത് ചെയ്തിട്ടോ ഒന്നുമില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും വലിയതായിട്ട് നമുക്ക്, ഞങ്ങൾ ഈ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ വലിയൊരു നല്ല നടപടി വരുമെന്ന് നമുക്ക് വിശ്വാസമൊന്നുമില്ല. ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്നാലും ഒരാളെങ്കിലും ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, കാരണം സ്ത്രീകളാണ്, ഇവർ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് അവർ അത്രയും ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് ഷുവറാണ്. പർപ്പസ്ഫുള്ളി തന്നെയാണ്. എന്തെങ്കിലും ഒരു ഇതുണ്ട് അല്ലെ, വേറെ ആൾക്കാരാണ്, അവർക്ക് അന്നേരം ആ ഒരു സമനില കിട്ടിയില്ലെങ്കിൽ അവരതിൻ്റെ അടിയിൽ പോവും. ഇത് ഇന്നോ നാളെയോ പത്രത്തിലൊരു കോളം വാർത്ത വരുമായിരിക്കും, രണ്ട് യുവതികൾ വണ്ടിക്കടിയിൽ പെട്ട് മരിച്ചു എന്ന്. ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല.
അല്ല, പൊതുവേ അങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ, ചേച്ചിമാർ തുഴഞ്ഞാണ് പോകുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴും പല ഇതിലും നമ്മൾ കേൾക്കുന്നതാണ് അവരങ്ങനെയാണ്. ശരി, തുഴഞ്ഞു പോകുന്ന നമ്മളെ തന്നെ ഇങ്ങനെ തട്ടിയിടുമെങ്കിൽ സ്പീഡിൽ പോകുന്ന കുട്ടികളൊക്കെ വണ്ടിക്കടിയിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ശരി, അവർ ഒരു തവണ അവർ മിസ്റ്റേക്ക്, അവരുടെ ഒരു ഇത് തെറ്റുകൊണ്ട് അവർ ഇടിച്ചു പോയി എന്നാണെങ്കിൽ തന്നെ പിന്നെ അവരത് ചെയ്തു, അവർ കണ്ടിട്ടും അത് ചെയ്യുക. സൈഡ് മിറർ ഉണ്ട്, നമ്മളും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരല്ലേ, നമുക്കും അറിയാം സൈഡ് മിറർ ഉണ്ട്. അവർ കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ടും, ഞങ്ങൾ വീഴാൻ പോകുന്നതും ഞങ്ങൾ ഒച്ച വെക്കുന്നതും പിന്നെ ബോഡിയിൽ അടിക്കുന്നതും ഒക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിട്ടാണ് അവർ പിന്നെ ഒരു കുറച്ച് ദൂരം ഞങ്ങളെ വലിച്ചുകൊണ്ട് വണ്ടി നിരക്കിക്കൊണ്ട് പോയി. എൻ്റെ കാല് പുള്ളിക്കാരിയുടെ കാലിന് നീളമുള്ളത് കൊണ്ട് അവളത് ഇത് ചെയ്ത് നിന്ന് ബാലൻസ് ചെയ്ത് നിന്ന് മുന്നിൽ. ഞാൻ പെട്ടെന്ന് കാല് കുത്തി, കാല് കുത്തി എൻ്റെ കാല് ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലായിട്ട് പുറകിലേക്ക് മടങ്ങിപ്പോയി വീഴാതിരിക്കാൻ ശ്രമിച്ചിട്ട്. കുറേ നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരാൾ പോലും എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നോ വന്ന് നോക്കുന്നോ ഇല്ല. ഓക്കെ, അതും പോട്ടെ, ഇവരും മുന്നിൽ ചെന്നിട്ട് അവർ ആസ് യൂഷ്വൽ വണ്ടി എടുത്ത് പോകുന്ന പോലെ അവർ പോയി. എല്ലാവരും പറയുന്നത് അപകടം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെങ്കിൽ ഒന്ന്, അതൊക്കെ ഒരു നഷ്ടമുള്ള കാര്യമല്ല ശരിക്കും. നമുക്ക് ഒരു എന്താ പറയുന്നത്, ശരിക്കും മനുഷ്യത്വം നശിച്ചു പോയി എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ ഒരാളെങ്കിലും ഓടി വരാണ്ടിരിക്കുമോ എന്ന്. പക്ഷേ അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും, ഈ ഒരു ഓഫീസ് ടൈം ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും, അതായത് സ്കൂൾ കുട്ടികൾ തൊട്ട് കോളേജ് സ്റ്റുഡൻസും പിന്നെ പ്രായമായ ആൾക്കാരും ഒക്കെ ഇരുന്നിടത്തിരുന്ന് നമ്മളെ നോക്കിക്കൊണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊന്നും ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. ഒരാളൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ അയ്യോ അല്ലെ വണ്ടി നിർത്തുന്നെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ വിളിച്ച് പറയും. ഒരാളും അനങ്ങാതെ അത്രയും എന്താ പറയുന്നത് നിസ്സംഗമായിട്ട് നോക്കി നിന്നു എന്ന് തന്നെ പറയാം. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അവന് അവരവരുടെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രം പ്രതികരിച്ചാൽ മതി, അല്ലെങ്കിൽ അവനവന് വരുമ്പം മാത്രം വേദനിച്ചാൽ മതി എന്നാണ് എന്നായിരിക്കാം. അതോ ഇനിയും മറ്റുള്ള മാഫിയകളെ പേടിച്ചാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ എനിക്ക് പ്രതികരിക്കണം, ഞങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ലിനു ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ആ സമയത്ത് വളരെയധികം പേടിച്ചിരുന്നു. സോ ഒബ്വിയസ്ലി പേടിക്കുമല്ലോ, കാരണം പെട്ടെന്ന് ബാക്കിൽ നിന്നുള്ളൊരു പുഷപ്പ് ആയതുകൊണ്ട് വണ്ടി കൺട്രോൾ കിട്ടിയില്ല, ആക്സിലറേറ്റർ കൂട്ടിയാ പോയത്. ഈ സൈഡിൽ വണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്നാണ് എനിക്കൊരു തോന്നിയത് ആ സമയത്ത്. പിന്നീട് ബാക്കിൽ കുറച്ച് ബോയ്സ് വണ്ടി ബൈക്ക് കൊണ്ട് വന്നായിരുന്നു. അവർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വണ്ടി ഇടിച്ചെന്ന് പറയാൻ പോലും ആ സമയത്ത് പറ്റിയില്ല, അല്ലെങ്കിൽ അവരെങ്കിലും പോയി ആ വണ്ടിയെ ബ്ലോക്ക് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ കീർത്തി പറഞ്ഞ പോലെ മനുഷ്യന്മാരാരും പ്രതികരിക്കാതിരുന്ന സമയം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഷോക്കായി പോയത്. അതുകൊണ്ടാണ് എനിക്കും പുള്ളിക്കാരി അവിടെ ഇറക്കിയിട്ടെങ്കിൽ ആ ബസ് ബ്ലോക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ട് പോയത്. അത് എൻ്റെ സ്വഭാവത്തിനൊക്കെ ആണെങ്കിൽ ഞാൻ ശരിക്കും നല്ല റൂഡാണ് എന്ന് വെച്ചാൽ പറയുന്ന നമ്മൾ എന്താ ഹോൺ അടിച്ച് കേട്ടാൽ പോലും നമ്മൾ സൈഡ് കൊടുക്കുന്ന ആളാണ്. ഞാൻ സാധാരണ കുഞ്ഞു സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് എത്ര ഹോണടി കേട്ടാലും നിങ്ങൾ വഴി മാറി കൊടുക്കരുത്, കൊടുത്തു കഴിയുമ്പോഴാണ് ഇടിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ഫൈനായിട്ട് വരുന്നത് 2500 രൂപയാണ്. നമ്മൾ മരണപ്പെട്ടാൽ പോലും ഒരു 6 മാസത്തേക്ക് ലൈസൻസ് കട്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ ശിക്ഷ എന്ന് വെച്ചാൽ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് കൊടുക്കുന്ന ശിക്ഷ അതാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് അറിയായിരിക്കും. പിന്നെ യൂണിയൻ്റെ ബലം അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ടാവുമല്ലോ. വണ്ടി ഓടിച്ച് ഇപ്പോൾ ചെറിയ സ്പീഡിൽ പോലും വണ്ടി ഓടിക്കാൻ പേടി അടുത്തോടെ വണ്ടികൾ പോകുമ്പോൾ. അപ്പോൾ നോർമലി ആ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇതേ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത ഒരാളാണ്. ആ ബസ്സിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇത് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ മത്സരോട്ടം തന്നെയാണ്, വേറൊരു ബസ്സിനെ അപ്പുറത്ത് കടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു. ഞാൻ കണ്ടിട്ടുള്ള കാര്യം, എനിക്കത് വീഡിയോ എടുക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നീട് അതിന് ശേഷം വരുന്ന ഭവിഷ്യത്തുകൾ ഓർത്തിട്ട് അത് ചെയ്യാതിരുന്നിട്ടുണ്ട് പല രീതിയിൽ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കീർത്തിയുടെ ധൈര്യം തന്നെയാണ് എനിക്കും കിട്ടിയത്. സാധാരണ ഒരാൾ ഇപ്പോൾ നമുക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ളെങ്കിൽ മാത്രം നമ്മൾ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ഒരെണ്ണത്തിന് പുറകെ പോകുമ്പോൾ അതിന് പോകുന്ന സമയനഷ്ടവും ധനനഷ്ടവും ഒക്കെ ഉണ്ട് അതിൻ്റെ ലഭിക്കുന്നു. സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരിതും നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നാൽ പോരെ എന്ന് തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും പറയും. ആ വന്നു ശരി,
അന്ന് എപ്പോഴും എല്ലാവർക്കും ഒക്കെ സംഭവിക്കുന്നതല്ലേ വിട്ടേക്ക്. പക്ഷേ മരിച്ചിരുന്നു എങ്കിൽ, ഈ നമ്മുടെ നാട്ടിൽ മരിക്കുകയോ കയ്യും കാലോ ഒടിയുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതൊരു കാര്യമല്ല. പക്ഷേ അത്രേ സംഭവിച്ചാലെങ്കിലുമേ ഒരു രണ്ട് ദിവസത്തേക്കെങ്കിലും നമുക്കൊരു അറ്റൻഷൻ ആ ഒരു വിഷയത്തിൽ കിട്ടത്തുള്ളൂ. രണ്ട് ദിവസം മാത്രം, പിന്നെ ഇത് തന്നെയായിരിക്കും. കാരണം ഇപ്പം കോടതി തന്നെ നിരോധിച്ചിട്ടുള്ളതാണ്, ഹോണടി നിരോധിച്ചിട്ടുള്ളതാണ്, ഇതുപോലെ മത്സരയോട്ടം നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോലും അത് ആ ഇവിടെ ഏറ്റവും നമ്മുടെ നീതിപീഠമാണ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കാണുന്നത്. അതിനെ പോലും അവർ അത്രക്കേ കാണുന്നു ഉള്ളൂ എങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്ന, എല്ലാവർക്കും ഈ പറയുന്നതുപോലെ കാറിലിറങ്ങി നടക്കാൻ പറ്റില്ല, കാറുള്ളവരായിരിക്കും. അറിയാം ഈ സിറ്റിയിലെ തിരക്കിൽ നമ്മൾക്ക് എങ്ങനെ കാർ എടുത്തിറങ്ങാൻ പറ്റും, എല്ലാവരും കാറുള്ളവരും ആയിരിക്കില്ല. എപ്പോഴും നമ്മൾ സേഫ്റ്റി എന്നൊരിതുണ്ട്, അവനവന് പറ്റുന്ന എല്ലാ സേഫ്റ്റിയും നോക്കണം എന്ന് പറയുന്നില്ല, അല്ലെ അങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ മറ്റുള്ള ഒരാളുടെ ജീവനെ തൃണവൽക്കരിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ഒരു സംസ്കാരമല്ല. കാരണം അവർക്കും ഒരു ഫാമിലി ഉണ്ട്, അല്ലെ കുഞ്ഞുങ്ങളുണ്ടാവും. ആ അവരുടെ ഒരു മരണം കൊണ്ട് ഒരു കുടുംബത്തിന് മാത്രം അല്ലെ അവരുടെ ജീവനും ഉണ്ടാകുന്നൊരു നഷ്ടമാണ്. അതിനുള്ള ഒരു അവരുടെ ജീവനുള്ള ഒരു കെട്ടുറപ്പോ ഒരു ഇത് കൊടുക്കാൻ ഒരു സർക്കാരിനോ പോലീസ് സർക്കാരിനോ നിയമവ്യവസ്ഥയ്ക്കോ പോലീസിനോ ഒന്നും കഴിയുന്നില്ല. യൂണിയനുകളെ പേടിച്ചെങ്കിൽ പിന്നെ എന്തിനെയാണ് നമ്മൾ ആശ്രയിച്ച് ജീവിക്കേണ്ടത്? അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം നമുക്കിങ്ങനെ വരുന്നു, ഇനി എത്രയോ പേർക്ക് വരാം, ആരും പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാം, ഇത് ഞാനിപ്പോൾ ഈ എഫ് ബിയിൽ എഴുതിയിട്ട സമയത്ത് ഒത്തിരി പേര് എന്നോട് നല്ല എന്താ പറയുക, എൻ്റെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു, മോളെ ഇത് നിനക്ക് കുറേ പ്രശ്നങ്ങൾ വരുത്തും, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൻ ആണ് എന്ന് പറഞ്ഞു. അറിയില്ല, ഞാൻ എന്തായാലും ഞാനത് എഴുതിയിട്ടു, ഞാൻ കേസ് ഫയൽ ചെയ്തു, അതിൻ്റെ ബാക്കി എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇപ്പോൾ എഫ് ബിയിൽ ഒന്ന് രണ്ട് ഇതൊക്കെ വന്നിരുന്നു എനിക്ക് എതിരെ, എൻ്റെ ഫാമിലിക്ക് എതിരെയും. അതിനെപ്പറ്റി എന്താണെന്നറിയില്ല. പിന്നെ നമ്മളിപ്പോൾ കേസ് കൊടുത്ത കേസിൻ്റെ ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നിയമവ്യവസ്ഥയുടെ കാര്യവും മറ്റുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ കാര്യവും ഇത് വെച്ചിട്ട് ഒരു സ്ത്രീക്ക് എത്ര അറിയാം, പുരുഷന്മാർക്ക് തന്നെ എത്ര കണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സമയം, നമ്മളൊക്കെ അന്നന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഈ ഒരു നൂലാമാല കണക്ക് നടക്കലും അതൊക്കെ നമുക്കൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ കണ്ണടച്ച് പോകുന്നത്, അന്നന്നത്തെ ഇത് ജീവിതം കഴിച്ചു പോകേണ്ടവരായത് കൊണ്ടാണ്. ഇതിനൊക്കെ ക്യുക്കായിട്ടൊരു ആക്ഷൻ വരുന്ന ഒരു സമയം നമുക്ക് വരണം. അതുതന്നെയാണ് ഈ കൊച്ചിയിലെ നിരത്തുകളിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്, ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ഈ കൊല വിളിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു പോക്ക്. ആ പോക്കിൽ തന്നെ എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു, അതായത് കലൂർ സ്റ്റേഡിയത്തിന് സമീപം ഒരു പ്രൈവറ്റ് ബസ് വട്ടം വെച്ച്, അതായത് മറ്റ് ഒരു വണ്ടിയുടെ മുന്നിൽ, മറ്റൊരു ബസ്സിൻ്റെ മുന്നിൽ വട്ടം വെച്ച് മറ്റു വാഹനയാത്രക്കാർക്കും തടസ്സം സൃഷ്ടിച്ച ഒരു സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി. തുടർന്ന് അയാളുടെ ലൈസൻസ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം ഇവിടെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണേണ്ടത്. കാരണം നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ നടക്കുന്നത്. ഇവർ ഈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പത്രത്തിൻ്റെ മുൻപേജിൽ ഇവളുടെ ചിത്രമടക്കം വലിയൊരു അപകടത്തിൻ്റെ വാർത്ത തന്നെ വന്നിരുന്നതിനെ അവളുടെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. എന്തായാലും ഈ കൊച്ചിയിൽ സിറ്റിയിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളിലെയും പകുതിയിലേറെ ജീവനക്കാരും ക്രിമിനലുകളാണ് എന്നുള്ള വിവരം പോലീസിന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അവരാരും ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറാകുന്നില്ല. പരാതി കൊടുക്കുന്നവർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ കേസെടുത്തിട്ടും ഒരു കാര്യവുമില്ല, യൂണിയൻ നേതാക്കൾ എത്തി ഇവരെ അപ്പോൾ തന്നെ ഇറക്കിക്കൊണ്ടുപോകും, പിന്നെ എന്തിനാണ് ഇങ്ങനെ പരാതി നൽകുന്നതെന്നാണ് അവർ പോലും ചോദിക്കുന്നത്. പോലീസ് പോലും ചില സമയങ്ങളിൽ അവർ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ നിയമം മാറ്റിയെഴുതണം. ഇത്തരം അപകടമുണ്ടാക്കുന്ന ഡ്രൈവർമാർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ തന്നെയാണ് കൊടുക്കേണ്ടത്. കേവലം ഒന്നോ രണ്ടോ ദിവസമോ അല്ലെ 3 മാസത്തേക്കോ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 2500 രൂപ മാത്രം പിഴയടയ്ക്കുകയോ മാത്രമല്ല, ഇവരെ ജയിലിലടയ്ക്കുകയും ഇവർക്ക് പിന്നീട് വാഹനം ഓടിക്കാൻ യാതൊരു അനുമതിയും കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള നിയമമാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ വേണ്ടത്. ആർ പിയൂഷ്, മറുനാട് TV, കൊച്ചി.